ഇന്നിവിടെ പറയുന്ന വിഷയം ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുക. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനെ മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പൊ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോകണമോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യക്കുൻ ഫീഹി മായക്കുൻ, അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ മുസ്ലിങ്ങൾ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുദൂരം അകന്നുപോയിട്ടുണ്ട്, ശിർക്കിലേക്ക് പോയി പോകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ തന്നെയാണ് ഞാനിന്ന് ഉദ്ദേശിച്ചത്. അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. മുസ്ലിങ്ങൾക്ക് അവരുടെ അധ്യാപകരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ അവസാന ഒരു വർത്തമാനം മുമ്പ് എന്താണ്? എല്ലാ കൊല്ലും ഇതേപോലെ ആൾക്കാർ കൂടിക്കൊള്ളം നിനക്കില്ല, ഞാൻ തുറന്നു പറയാൻ പോവാണ്. ആ ഉദ്ദേശശുദ്ധി ഇതാർക്കില്ല. പക്ഷെ മൂപ്പര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ ഇടക്ക് ഇങ്ങനെ തുറന്ന് പറഞ്ഞിങ്ങനെ വരികയാണ്. അതിന്റെ ഇടക്ക് മറ്റേ ഗ്രൂപ്പ് എന്ത് ചെയ്ത്, ഇയാള് തെബ്ലീഗിലേക്ക് നിന്നുകൊണ്ട് ഒറ്റ ഷോക്ക് കൊടുത്ത്. അപ്പൊ പല ആൾക്കാരും പറഞ്ഞത് നീ മതിയാക്കിയാളീ നോക്ക്. അപ്പൊ ഏതായിരുന്നാലും ആ നിലക്ക് ഇയാള് ഈ വിഷയങ്ങൾ തുറന്നു പറയുകയാണ് എന്ന പറഞ്ഞിരിക്കട്ടെ. ഇയാള് പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മുസ്ലിങ്ങൾ തന്നെ ശിർക്കിലേക്ക് പോകുന്നുണ്ട്, മുജാഹിദീങ്ങള് മുശ്രിക്കാക്കുന്നു ജനങ്ങളെ എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഇവിടെയും പറഞ്ഞു വരുന്നുണ്ട്. ഇയാളിപ്പ എത്ര ആളെ മുശ്രിക്കാക്കിയത്? നമ്മുടെ കാസിമ മുശ്രിക്കാക്കിയോ കാഫിറാക്കിയോ? മുജാഹിദീങ്ങൾ പറയുന്നതോ കൂട്ടരെ അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണ്, ശിർക്ക് ചെയ്ത നമ്മുടെ മുഴുവൻ അമലും ബാത്തിലാണ് എന്നല്ലേ? അപ്പൊ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ എങ്ങനെ ശിർക്ക് വരാനാ, വരാമെന്നല്ലേ ഖാസിമി പറഞ്ഞത്? ഇനി നോക്ക് നിങ്ങൾ ഷെയ്ഖ് മുഹയിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റഹ്മഹുല്ലാ, അദ്ദേഹം ചോദിച്ചില്ലേ തന്റെ അൽ ഫതഹുർ റബ്ബാനി എന്ന കിതാബിൽ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിന്റെ മനസ്സിൽ എത്ര ഇലാഹുണ്ട്, കുറെ ഇലാഹുകളുണ്ടല്ലോ നിന്റെ മനസ്സിൽ, എങ്ങനെയടോ നീ ലാ ഇലാഹ ഇല്ല പറയും? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതഥഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക, അല്ലാഹുവിനെ പുറമേ നീ അവലംബമാക്കുന്ന ശക്തി കേന്ദ്രമായി കാണുന്ന എന്തെല്ലാം ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ വിഗ്രഹമാണ്. ഫലാ യംഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, അതുകൊണ്ട് നിന്റെ മനസ്സിൽ ശിർക്കുണ്ടായിരിക്കുന്ന നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് തൗഹീദിന്റെ വചനം ഉച്ചരിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നാര് പറയുന്നു? ഷെയ്ഖ് ജീലാനി
അപ്പൊ ഇദ്ദേഹവും ലായിലായെന്ന് ചൊല്ലിയ ആൾക്കാരെ മുശ്രിക്കാക്കിയോ? ഏയ് മഹാനായ ഷെയ്ഖ് ജീലാനി അദ്ദേഹമായി ചോദിച്ചത്, അദ്ദേഹം ലായിലാഹില്ലാ ചൊല്ലിയ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയോ? ഇല്ല. ലായിലാഹില്ലാന്ന് ചൊല്ലിയോ ഷിർക്ക് ചെയ്താലും സംഗതി ഷിർക്കന്നെ. അതാ ഖാസിമി പറഞ്ഞത്, അതാ മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞത്, ഇനിയും ഖാസിമി പറയുന്നു, കേട്ടോളൂ. എന്താണ് ഇതേ ആശയത്തിൽ തന്നെ വലിയ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ പോലും ചെയ്ത മനുഷ്യന്മാർ അവർ ഈ ഷിർക്കിലേക്ക് പോകുന്നുണ്ട്, കേട്ടോളൂ. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. ഒക്കനയിട്ട കോഴിക്കോട്ടെ ഒക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്തേ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യരെ എന്തിനാണ് അഞ്ചു വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവര് നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇയാള് പറഞ്ഞത് എന്താ? നിസ്കരിച്ച മനുഷ്യന്മാര് വരെ നരകത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഓതി ആയത്ത് ശിർക്കുമായി ബന്ധപ്പെട്ടല്ല, വേറെ വിഷയം. ഇനിയോ ഇയാള് പറഞ്ഞു വരികയാണ്, എന്ത് മക്കനയിട്ട പെണ്ണുങ്ങൾ പോലും ചില ആളുകളുടെ കാലിക്കൽ ചുംബിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പര് പറയാ ഫഖദ് അശ്റകത് ബില്ലാഹ്, ഫഖദ് അശ്റകത് ബില്ലാഹ്. അതിനർത്ഥം ഓള് ഷിർക്ക് ചെയ്തു, മുശ്രിക്കത്തായി. ഈ മക്കനിട്ട പെണ്ണുങ്ങളെ ഈ കാശ്മീർ ഇരുന്നിട്ട് എങ്ങനെ മുശ്രിക്കാക്കുക? നിന്നാണ്ടല്ല ഇരുന്നാണ്ട് എങ്ങനെ മുശ്രിക്കാക്കുക? ഇവിടെ നിന്ന് ആലോചിച്ചു നോക്ക്, ഒരു മനുഷ്യ അതിനായിട്ട് കസാട്ടിരിക്കണോ? അല്ല, ഷിർക്ക് ചെയ്താൽ അത് ഷിർക്ക് തന്നെയാണെന്ന് പറയലാണ്. അതല്ലേ കാസിമി ചെയ്യുന്നത്? പക്ഷെ അയാളെല്ലാം പറയുന്നില്ല, അത് വേറെ വിഷയം. നിങ്ങൾ ആലോചിക്ക്, ഇതല്ലേ മുജാഹിദീങ്ങളും പറഞ്ഞത്? ഇതൊന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്ന മുജാഹിദീങ്ങൾ ഇത്രല്ലേ ഉള്ളൂ. എന്നിട്ട് ഉപരി പറയാണ് നിസ്കാരക്കാര് എന്തിനാ നിസ്കാരം വെറുതെ വാത്തിലാക്കുന്നത് എന്നല്ലേ ഉപരി ചോദിച്ചത്? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോളൂ, വാശി വിട്ടുകൊണ്ട് ആലോചിച്ചോളൂ, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇവിടെ മുസ്യാര് പറഞ്ഞു, നമ്മുടെ ഇസ്ഹാഖ് മൗലവി പറഞ്ഞു, ഇസ്മായിൽ എന്താണ് അബു ഇസ്മായിൽ ഇസ്ഹാഖ് മൗലവി പറഞ്ഞു, എന്താ പറഞ്ഞത്? നമ്മളാണ് ലാ ഇലാഹ ഇല്ലാ ചൊല്ലുന്നത്, മുജാഹിദീങ്ങളെല്ലാം. പിന്നാരാ ലാ ഇലാഹ ഇല്ലാ ആൾക്കാർ? നമ്മളാ. നമ്മൾ ചെല്ലുന്നത്ര ഓല് ചെല്ലുണ്ടോ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ ചെല്ലുന്ന ഇൻഷാല്ലാ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള വിക്ര് അത് ഖാസിമിന്റെ ക്ലിപ്പടക്കം ഇൻഷാല്ലാ കേൾപ്പിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലാ നിങ്ങൾ കുറെ ചെല്ലുന്നുണ്ടോ, നമ്മൾ ചെല്ലുന്നുണ്ടോ, അതാണോ വിഷയം? ഷെയ്ഖ് ജീലാനി ചോദിച്ചത്, എടോ നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലാ ചൊല്ലുക? ആരോട്? ലാ ഇലാഹ ഇല്ലാ ചൊല്ലുന്നവരോട് ചോദിക്കുന്നു, നീ എങ്ങനെ ചൊല്ലും? എന്തേ നിന്റെ മനസ്സിൽ കുറെ ഇലാഹില്ലേ എന്ന്. അപ്പൊ സഹോദരങ്ങളെ, നമ്മളാണ് ലാ ഇലാഹിന്റെ ആൾക്കാര്, മുജാഹിദികളല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആലോചിച്ചോളൂ, ലാ ഇലാഹ ഇല്ലാ ചൊല്ലുന്നവരിൽ തന്നെ ഷിർക്ക് വരാമെന്ന് മൊയ്തീൻ ഷെയ്ഖ്, ഷിർക്ക് വരാമെന്ന് ഖാസിമി, ഒന്നല്ല രണ്ടല്ല എത്രയോ രംഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ ആ ഷിർക്ക് വരാതെ നോക്കണമെന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. ഷിർക്ക് ഗൗരവമുള്ളതാണ് നിങ്ങൾ കേട്ടു, ഷിർക്ക് മുസ്ലിങ്ങൾ തന്നെ വരാം നിങ്ങൾ കേട്ടു, ഇനി ആ ഷിർക്ക് നമ്മൾ ചെയ്യരുതെന്ന് മുജാഹിദീങ്ങൾ പറയുന്നു. ഇതിൽ തെറ്റുണ്ടോ? ഇല്ല. എന്താണ് മുജാഹിദീങ്ങൾ പറയുന്നത് ഈ സമൂഹത്തോട്? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഷിർക്കാണ് എന്ന് മുജാഹിദീങ്ങൾ പറയുന്നു. ഇത് നമ്മുടെ വക പറയാണോ? അല്ല. പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്, നമ്മുടെ നിസ്കാരം ആരാധനയാണ്. അതുകൊണ്ട് നമ്മൾ ആരും മൊയ്തീൻ ഷെയ്ഖിന് അർപ്പിക്കാറില്ല, നമ്മുടെ നോമ്പ് ആരാധനയാണ്, നമ്മൾ ആരും ഇഫായ് ഷെയ്ഖിന് അർപ്പിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ മകരി പുസ്കരിച്ചത് ആർക്കാ? അല്ലാഹുവിന്. അല്ലാഹുവിന് കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോച്ചത് ആർക്കാ? അല്ലാഹുവിന്.
എന്തേ നമ്മളാരും റിഫായി ശേഖറെ നോച്ചില്ല, എന്തേ നമ്മളാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോച്ചില്ല. അവരാരും മോശക്കാരായത് കൊണ്ടല്ല, അവരുടെ ദറജ കുറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് അവരൊന്നും അല്ലയല്ല. നിസ്കാരം ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്, അത് അള്ളാഹുവിനെ പാടുള്ളൂ. ഇതുകൊണ്ടാണ് ഇതുപോലെ പ്രാർത്ഥനയും ആരാധനയാണെങ്കിൽ അള്ളാഹുവിന് മാത്രം ആണോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അതിന് തെളിവായി വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിച്ചു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നികൃഷ്ടരായി നരകത്തിൽ പ്രവേശിക്കും. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആരാധനയാണ് ആര് വിശദീകരിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഉറച്ച മുജാഹിദിന്റെ വകയല്ല ആ പ്രവാചകൻ സദാസനം വിശദീകരണം മുജാഹിദികൾ ഈ സമൂഹത്തെ കേൾപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇത് പറഞ്ഞാൽ സമൂഹത്ത് ഭിന്നിപ്പുണ്ടാക്കുവോ? ആകുവോ? ഭിന്നിപ്പാകുവോ? കുഴപ്പമുണ്ടാക്കലാവോ? തകരാറുണ്ടാക്കലാവോ? ഐക്യം തകർക്കലാവോ? ഇല്ല. പിന്നെ എന്തേ സഹോദര ആലോചിച്ചോ, അള്ളാഹുവിന് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അവിടെ ഭിന്നിപ്പുണ്ടോ? അള്ളാഹുവിന് മാത്രമേ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമുണ്ടോ? അള്ളാഹുവിന് മാത്രമേ അതുപോലുള്ള ആരാധനാ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ വല്ല തകരാറുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എങ്കിൽ ഇതുപോലെ തകരാറുണ്ടാവാൻ പാടില്ലായിരുന്നു. എന്തിൽ? അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? പ്രാർത്ഥന ആരാധനയാണ് അല്ലേ? അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മുജാഹിദിന്റെ വകയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണത്, വഅന്നൽ മസാജിദലില്ലാ ഫലാ തദഊ മഅല്ലാഹി അഹദാ, പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നില്ലേ സുന്നിയും മുജാഹിദും? നമ്മൾ ഓതുന്ന ആ സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്ന ഒരു കാര്യം എന്താ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ സഹായം തേടുന്നു പറഞ്ഞതാ കോഴിക്കോട് വലിയ കാലത്ത് പരിഭാഷ ഉണ്ട്. ഇവിടെ എന്തായി പറഞ്ഞത്? ഇവിടെ സഹായത്തേട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിന്നോട് മാത്രം ഞങ്ങൾ നടത്തുന്നു എന്നല്ലേ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാത്ത പല സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് രക്ഷപ്പെടുമോ? ഇല്ല. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് കേൾക്കാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ മുസ്തഫൽ ഫൈസിയുടെ സംസാരത്തിന്റെ ഭാഗം. മൂപ്പര് പറയണം, നമ്മള് സുന്നികൾ പറയുന്ന എന്താണ്? അള്ളാഹുവിന്റെ അമ്പിയാവിലേക്ക് മാറി ഇസ്തിഗാസ ചെയ്യാമെന്നാണ്, ഇസ്തിഗാസ ചെയ്യാമെന്നാണ്. അതിന് മുജാഹിദികൾ പറയുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഇസ്തിഗാസന്റെ അർത്ഥം പ്രാർത്ഥന എന്നോ? ആരാ ചോദിക്കുന്നത്? നമ്മുടെ മുസ്തഫൽ ഫൈസി. ഇസ്തിഗാസയുടെ അർത്ഥം പ്രാർത്ഥന എന്നോ? ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ സുന്നി പ്രസിദ്ധീകരണം വായിച്ചുകൊണ്ട് ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന അർത്ഥം നൽകിയത് ആശയം നൽകി ഞാൻ കേൾപ്പിക്കും. ആദ്യം ഇയാൾ പറയുന്നു, മരിച്ചുപോയ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം കൊടുക്കൽ അനുവദനീയമായി. ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം കൊടുക്കൽ ശിർക്കാണിയെന്ന് ഏതെങ്കിലും മുജാഹിദിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് പറഞ്ഞിട്ടില്ല. മുജാഹിദിന്റെ തിരിച്ചു വാവെന്താണെന്നറിയാമോ? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കൽ ശിർക്കാണി. അപ്പൊ ഞങ്ങളുടെ വാദം സഹായം ചോദിക്കരുത് അല്ലേ? സഹായം എന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരക്കി മതി. വാദം സഹായം ചോദിക്കരുത്. അതിനാണ് ചിന്തകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കൽ. അതിനാണ് അതിനറിയാതെ സഹായം ചോദിക്കൽ ശിർക്കാരി എന്ന് പറയുമ്പോ അങ്ങനെ വല്ല ആയത്തുകളുണ്ടേ? അല്ല ദീനയെ സ്തദീസുന ഉയരല്ല, അല്ല ദീനയെ സ്തദീസുന ഉയരല്ല, വല്ലതീയെ സ്തദീസു ഉയരല്ല. ഇങ്ങനെ വല്ല ആയത്തുകളുണ്ടേ? യാതൊരു ആയത്തും ഇനി അവതരിക്കുന്ന
ചോദിക്കുന്ന പ്രശ്നമില്ല, ഇതുവരെ അവതരിച്ചതില്ല. പിന്നെന്ത് ചെയ്യും? നൂറ്റൻപത് ആയത്തിൽ അത് ഇരുന്നൂറ്റൻപത് മറ്റൊന്ന് പറയും. എന്ത് മറ്റത്? നിങ്ങൾ പറഞ്ഞ മറ്റതെന്താ? മനസ്സിലായില്ല.